നമസ്കാരം എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാലം ചെയ്ത മാർ ജെയിംസ് പഴയാറ്റിലിന്റെ കബറടക്കം നടത്തി. ശുശ്രൂഷാ ചടങ്ങുകളിൽ നഗരി കാണിക്കലിലും പതിനായിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പെരിങ്ങനം ഗ്രാമപഞ്ചായത്തിൽ പൗരാവകാശ രേഖാ പ്രസിദ്ധീകരണവും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് വിതരണവും നടത്തി. മതിലകം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഉടൻ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മതിലകം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കാലം ചെയ്ത മാർ ജെയിംസ് പഴയാറ്റിലിന്റെ കബറടക്കം നടത്തി. തൃശൂർ അതിരൂപത മെത്രോപോലിത്ത മാർ ആൻഡ്രൂസ് താഴ്ത്ത്, ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ, മൈസൂർ ബിഷപ്പ് മാർ തോമസ് വാഴപ്പള്ളി, ചിക്കാഗോ രൂപത സഹായമെത്രാൻ മാർ ജോയ് ആലപ്പാട്ട് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ശുശ്രൂഷാ ചടങ്ങുകൾ നടന്നത്. കബറടക്ക ശുശ്രൂഷയുടെ ഭാഗമായി നടന്ന ദിവ്യബലിയിൽ 350 വൈദികരും സഹകാർമ്മികത്വം വഹിച്ചു. നഗരി കാണിക്കലിന് ശേഷം കത്തീഡ്രൽ ദേവാലയത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന കപ്പേളയിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ മൃതദേഹം കബറടക്കി. നമ്മളോടെല്ലാവരോടുമായി അവസാനമായി യാത്ര ശ്രദ്ധിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ദിവസങ്ങളിലായി കർമ്മങ്ങളിൽ പങ്കുചേരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മ. കബറടക്കത്തിന് ശേഷം കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ സമ്മേളനം നടന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ മന്ത്രിമാരായ കെ ബാബു, സി എൻ ബാലകൃഷ്ണൻ, ഇന്നസെന്റ് എം പി, മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ, പ്രൊഫസർ കെ യു അരുണൻ എം എൽ എ എന്നിവർ സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെത്തി നേരത്തെ അന്ത്യോപചാരം അർപ്പിച്ചു. സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പ്രമുഖരടക്കം 10,000 കത്തീഡ്രൽ ദേവാലയങ്കണത്തിൽ എത്തിയത്. പെരിങ്ങനം ഗ്രാമപഞ്ചായത്തിൽ പൗരാവകാശ രേഖാ പ്രസിദ്ധീകരണവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് വിതരണവും നടത്തി. പെരിങ്ങനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അബീദലി ഉദ്ഘാടനം ചെയ്തു. ഇത് പ്രസിദ്ധീകരണം, ഇതിന്റെ പ്രകാശനമടക്കം, ഇതിലെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സബ് കലക്ടർ ആയിരുന്നു. അവരിപ്പോ നേരത്തെ സൂചിപ്പിച്ചതാണ്, അവര് ഞാനും വിളിച്ചിരുന്നതാണ് അവരെ. അപ്പൊ അവര് അഡ്മിനിസ്ട്രേറ്റർ നടത്തത്തില് പ്രഥമ യോഗമാണ് നടത്തുന്നത്. വിശദമായ യോഗം നടത്തത്തില് ഉച്ചയ്ക്ക് കഴിയുന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. ആ യോഗം ഇപ്പോഴും തുടരുകയാണ്. അപ്പോ നേരത്തെ കഴിയുകയാണെങ്കിൽ എത്തിച്ചേരാമെന്നാണ്. ഇനിയിപ്പോ എത്തിച്ചേരുന്നുള്ള പ്രതീക്ഷ എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അങ്ങനെ സാഹചര്യത്തില് അവരെ സ്ഥാനത്തേക്ക് നമ്മളെ പ്രതിഷ്ഠിച്ചതിന് സന്തോഷമുണ്ട്. കാരണത്തില് അവരെ സംബന്ധിച്ചിടത്തോളം അവര് എന്നോട് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാം എന്ന്, മതിലകത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അവര് യോഗത്തിന്റെ വിശദീകരണം തന്നാണ്. അപ്പൊ 4 അവര് ക്യാൻസൽ ചെയ്തേക്കാണ് പറഞ്ഞത്. പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സച്ചിത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയ തങ്ങൾ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ഗിരിജ, പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി സതീശൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ലോഹിതാക്ഷൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ സുധീർ, പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ കുട്ടൻ, കെ എസ് ദിലീപ്, പഞ്ചായത്ത് സെക്രട്ടറി സി എം പ്രേമാനന്ദ്, അസിസ്റ്റന്റ് സെക്രട്ടറി കെ ബി മുഹമ്മദ് റഫീഖ് എന്നിവർ സംസാരിച്ചു. മതിലകം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഉടൻ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മതിലകം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. മതിലകം സെന്ററിൽ നിന്നാരംഭിച്ച മാർച്ച് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ പോലീസ് തടഞ്ഞു.
धर्ण डीसीसी वाइस प्रेसिडेंट जोस वल्लूर उद्घाटन नियंत्रण अलग भरण संघटन प्रकार प्रादेशिक भरणकूट सेंटर स्थापना प्रवर्त संबंध तीरान कहव अतर ग्राम पंचायत अलग प्रादेशिक भरणकूट नेतृत्व को इतम हेलत सेंटर डॉक्टर दिवस डॉक्टर दिवस इवे माफ अब കണ്ണുകാണാത്തവരെപ്പോലെ കാത് കേൾക്കാത്തവരെപ്പോലെ തങ്ങളുടെ ഭാഗമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു കൊണ്ടുപോകുന്ന ഒരു ഭരണസമിതി മതിലകം ഗ്രാമപഞ്ചായത്തിൽ ഉണ്ട് എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒരു പരമസത്യമാണ് മതിലകം ഹെൽത്ത് സെന്ററിൽ ഡോക്ടറെ നിയമിക്കണം എന്നുള്ള ഒരുപാട് നാളത്തെ ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളെ സാധാരണക്കാരുടെ ആവശ്യത്തെ കാറ്റിൽ പറത്തി മണ്ഡലം പ്രസിഡന്റ് ഒ എ ജെൻഡ്രിൻ അധ്യക്ഷത വഹിച്ചു डीसीसी जनरल सेक्रेटरी माराय सी एस रवींद्रन पी एम ए जब्बार सीसी बाबुराज के एफ डोमिनिक पी एन बालकृष्णन सुनील पी मेनोन शिबू वर्गीस ए के भरतन संसाचु कईपमंगलम ग्राम पंचायत कईपमंगलम आयुर्वेद डिस्पेंसरी संयुक्ताभिमुख्य मलकाल रोग प्रतिरोध सौजन्य आरोग्य मेडिकल क्याम्प संघटिप्पिच्चु कईपमंगलम ग्राम पंचायत कम्यूनिटी हालिल क्याम्प पंचायत प्रसिडेंट टी वि सुरेश उद्घाटन വൈസ് പ്രസിഡന്റ് കദീജ പുതിയ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി കെ സുമയ്യ രോഗികളെ പരിശോധിച്ചു പ്രൊഫഷണൽ വീഡിയോഗ്രാഫേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ കൈപ്പമംഗലം യൂണിറ്റ് തല തൊഴിൽ കാർഡ് വിതരണം നടത്തി മൂന്ന് പീടിക വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു रूम अत्येक अंगीकार रूपी कहराष्ट्रीय संस्थान गवर्मेंट अंगीच नो चाली अंगीकार सदर्भ യൂണിറ്റ് പ്രസിഡന്റ് എം എ അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സുധാകരൻ ചക്രപാടം ജില്ലാ പ്രസിഡന്റ് പ്രദീപ് മുദ്ര താലൂക്ക് സെക്രട്ടറി ലെനിൻ അനുരാജ് ബ്രിജേഷ് എന്നിവർ സംസാരിച്ചു മതിലകം ഗ്രാമപഞ്ചായത്തിൽ അക്ഷര പൂർണിമ പദ്ധതിയുടെ ഉദ്ഘാടനവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് വിതരണവും നടത്തി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അബീദലി ഉദ്ഘാടനം ചെയ്തു विद्यास मेखलोधारण മതിലകം ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുവർണ ജയശങ്കർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലൈന അനിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അനി റോയ് വി എസ് രവീന്ദ്രൻ ബിന്ദു സന്തോഷ് പഞ്ചായത്ത് അംഗം കെ വൈ അസീസ് അസിസ്റ്റന്റ് സെക്രട്ടറി ജലീൽ എന്നിവർ സംസാരിച്ചു ചന്ദ്രാപിനി ഹൈസ്കൂളിൽ സമന്വയം 2016 ന് തുടക്കമായി പുതിയ കാലഘട്ടത്തിലെ മത്സര പരീക്ഷകളെ സമചിത്തതയോടെ നേരിടാൻ വിദ്യാർത്ഥികളെ തയ്യാറാക്കുകയാണ് സമന്വയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻകം ടാക്സ് ഡെപ്യൂട്ടി കമ്മീഷണർ ജ്യോതിസ് മോഹൻ ഐ ആർ എസ് ഉദ്ഘാടനം ചെയ്തു സാർ പറഞ്ഞ നേരത്തെ പി എസ് സി യു പി എസ് സി പരീക്ഷകളൊക്കെ നടക്കുന്നതിൽ നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സിവിൽ സർവീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയും കേരളത്തിലെ മൊത്തത്തിലെ പ്രാരംഭത്തിൽ നന്നെ കുറവാണ്. പണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് കണ്ട ഒത്തിരി പ്രായമൊന്നുമില്ല. ഇപ്പോൾ സാമി അടിച്ച് താടി വെച്ചിട്ടുള്ളത് കൊണ്ടും കണ്ട ഒരു ലുക്കിൽ തന്നെ ഒന്നും പറയാതെ അപ്പോൾ ഒരുപാട് ആയിട്ടൊന്നുമില്ല. അപ്പോൾ എന്നാലും ഒരു ചേട്ടൻ്റെ സാധനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ
ആ ഒരു സമയത്തൊന്നും ഇതിനെ കുറിച്ച് ഇത്ര വേവലാരപ്പെട്ടിരുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല കരിയർ എന്നൊന്നും വേവലാരപ്പെട്ടിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് എല്ലാവർക്കും നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നത് എല്ലാ ദിവസവും ക്ലാസ് വരുന്നത് നല്ല മഴയൊക്കെയാണ്, രാവിലെ പൊതിച്ചുകൊണ്ട് കിടക്കാൻ എന്തൊരു സുഖമാണ്. എന്നാലും 7 മണിക്ക് 7:30 ആകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും സ്കൂളിൽ എത്തണമല്ലോ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ കെട്ടി നമ്മളൊക്കെ ഇതിന് മുമ്പേ ആയിട്ട് നമ്മുടെ അമ്മ നമുക്ക് വേണ്ടിയിട്ടുള്ള രാവിലത്തെ കാപ്പി ഉച്ചക്കത്തെ ചോറ് ഇതെല്ലാം ശരിയാക്കി തന്നിട്ട് പി ടി എ പ്രസിഡന്റ് പി സി രാജീവ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഉഷാ ശങ്കരനാരായണൻ, ഡോക്ടർ കെ സി പ്രകാശൻ, അധ്യാപകരായ വി ബി സജിത്, പി കെ മജീദ്, കെ സി സജിത്, ഇ ആർ പ്രദീപ്, ശ്രീജിഷ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.